ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഒരുമിച്ച് 29-ാമത്തെ എപ്പിസോഡിലാണ് ആയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ 12-ാമത്തെ അധ്യായം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. 12-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. സഭാ നേതൃത്വത്തിന് വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കണം എന്ന ഒരാലോചന ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അതിനോട് ചേർന്ന് ഈ 12-ാം അധ്യായം മുഴുവനുമായി വേഗത്തിൽ ഒന്ന് ധ്യാനിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ഇതൊരു വേർഡ് ടു വേർഡോ വേഴ്സ് ടു വേഴ്സ് എക്സോസ്റ്റീവ് സ്റ്റഡി അല്ല. എങ്കിലും ഈ സ്റ്റഡി കഴിയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ല ധാരണ ഉണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഈ സ്റ്റഡിയോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഈ പുസ്തകം ദൈവമക്കളാകുന്ന എല്ലാവരും അത് വായിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ആ വിഷയത്തിൽ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ശരിയായി നല്ല നിലയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായി കഴിയും. ഈ ക്ലാസുകൾ കഴിയുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു പുസ്തകത്തെ ദൈവം നിങ്ങളെ അയക്കുന്ന ഇടങ്ങളിൽ പഠിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ 12-ാം അധ്യായത്തിൻ്റെ ആ കംപ്ലീറ്റ് സമ്മറി ഞാൻ ഈ എപ്പിസോഡിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. അതാണ് 1-ാമത്തെ വാക്യം. ആ കാലത്ത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. 27 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്, പ്രവാചകന്മാർ യെരുശലേമിൽ നിന്ന് കടന്നു വന്ന് അന്ത്യോക്യ സഭയിൽ ഒരു ദൂത് പറയുകയുണ്ടായി. ആ ദൂതിൻ്റെ വെളിച്ചത്തിൽ ധനശേഖരണം അവിടെ എടുത്ത് യെരുശലേമിലുള്ള വിശുദ്ധന്മാർക്ക് അവർ അയച്ചു. അത് ബർണബാസും ശൗലും ആണ് യെരുശലേമിൽ ആ ധനശേഖരണം കൊണ്ടുപോയതെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അന്ത്യോക്യ സഭയുടെ ഈ വലിയ സ്നേഹത്തെ ലൂക്കോസ് 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വിവരിച്ച ശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആ കാലത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ അവർ യെരുശലേമിലുള്ള ദൈവമക്കൾ ക്ഷാമകാലത്ത് അനുഭവിക്കാൻ പോകുന്ന ആ കഷ്ടതകളെ ഓർത്ത് അവർ ധനശേഖരണം കൊടുത്ത ആ കാലഘട്ടത്തിൽ എന്ന് വേണം നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, അന്ത്യോക്യയിലെ ദൈവസഭയുടെ സ്നേഹപ്രകടനങ്ങൾ ലൂക്കോസ് വിവരിച്ച ശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ദൈവസഭയ്ക്ക് എതിരെയുള്ള ശക്തമായ പോരാട്ടത്തെ ലൂക്കോസ് കാണിക്കുകയാണ്. ദൈവസഭയിൽ നിന്ന് ദൈവസ്നേഹം വ്യാപരിക്കുമ്പോൾ ദൈവസഭയ്ക്കെതിരെ സുവിശേഷ വിരോധികൾ ആ കാലഘട്ടത്തിലെ നാട് ഭരിച്ചിരുന്ന രാഷ്ട്രീയ ശക്തികൾ ദൈവസഭയ്ക്കെതിരെ എഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ ഈ 12-ാം അധ്യായത്തിൽ കാണുകയാണ്. അപ്പോൾ ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഹെരോദ രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഈ ഹെരോദ രാജാവ്
അദ്ദേഹം അഗ്രിപ്പ ഒന്നാമനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹെരോദാവ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്, അതൊരു സ്ഥാനപ്പേരാണ്. അപ്പോൾ അഗ്രിപ്പ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു വളരെ ദുഷ്ടനായ മനുഷ്യനായിരുന്നു. മഹാനായ ഹെരോദാവിൻ്റെ കൊച്ചുമകനുമാണ്. മഹാനായ ഹെരോദാവിൻ്റെ കാലഘട്ടത്തിലാണല്ലോ ബേത്ത്ലഹേമിൽ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെയും താൻ കൊന്നുകളഞ്ഞത്. അത് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹെരോദാവ് ഹെരോദ് അന്തിപ്പാസിൻ്റെ അനുദ്രവനായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. അദ്ദേഹമാണ് യോഹന്നാൻ സ്നാപകനെ കൊന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ വളരെ ദുഷ്ടനായ ഒരു രാജാവായിരുന്നു ഈ ഹെരോദാവ്. അദ്ദേഹം ദൈവസഭയെ ഉപദ്രവിക്കുവാനായി കരം നീട്ടി. അങ്ങനെയാണ് ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവിടെ ഒരു പ്രയോഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്, ആ ചിലരെ എന്നുള്ള പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. 11-ാം അധ്യായത്തിൽ ഞാൻ ഇതേ ഒരു പ്രയോഗം ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. 11-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ചിലർ എന്ന പ്രയോഗം, ഇംഗ്ലീഷിൽ സം എന്ന ആ പ്രയോഗം. 12-ാം അധ്യായത്തിൽ നമ്മൾ അടുത്തതായുള്ള വാക്യങ്ങളിൽ യാക്കോബിനെ കൊന്നു എന്നും പത്രോസിനെ തടവിലാക്കിയെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അറിയപ്പെട്ട ആളുകളെ കുറിച്ച് പിന്നീട് നമ്മൾ അറിയുന്നു. എന്നാൽ ഈ ചിലരെക്കുറിച്ച് ഇവരാരാണ്, ഇവരെന്തൊക്കെ അനുഭവിച്ചു, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കില്ല. 11-ാം അധ്യായത്തിൽ ഇതുപോലെ ലൂക്കോസ് ചിലരെക്കുറിച്ച് പറയുന്നു. അവിടെ അന്ത്യോക്യ സഭ സ്ഥാപിച്ച ആളുകളുടെ പലരുടെയും പേരുകൾ നമുക്കറിയില്ല. എന്നാൽ പിൻകാലങ്ങളിൽ അവിടെ ചെന്ന ബർണബാസിനെയും ശൗലിനെയും ഒക്കെ നമുക്ക് നന്നായി വേദപുസ്തകത്തിൽ നിന്ന് നാം അവരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം മറഞ്ഞു കിടക്കുന്ന ഈ ചിലർ, അവരെ നമുക്ക് വ്യക്തിപരമായി ദൈവവചനത്തിലൂടെ അവരുടെ പേരോ അവരുടെ ശുശ്രൂഷകളോ അവരനുഭവിച്ച പീഡനങ്ങളോ ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിലും സർവശക്തനായ ദൈവം അവരെയും നന്നായി അറിയുന്നു. ഒരു പക്ഷെങ്കിൽ എൻ്റെ കേൾവിക്കാരായ നിങ്ങളിൽ ചിലർ ഈ ചിലരുടെ കൂട്ടത്തിൽ ഉള്ളവരായിരിക്കാം. ഒത്തിരി ഫേമസ് ഒന്നുമല്ല, വലിയ പുരുഷാരത്തിന് നിങ്ങളെ അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഈ ചിലരുടെ കൂട്ടത്തിലാണെങ്കിൽ ആ ചിലരെയും അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 1-ാം വാക്യം ഒരിക്കൽ കൂടെ, ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. എന്തിനാണ് താൻ ദൈവസഭയെ പീഡിപ്പിക്കുന്നത്? 12-ാം അധ്യായം യെരുശലേം സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഞാൻ ദൈവമക്കളോട് ഓർപ്പിച്ചിരുന്നു, 11-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 28-ന് 31 വരെയുള്ള ആ വേദഭാഗങ്ങളിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ആ വേദഭാഗങ്ങൾക്ക് പൊതുവെ നാം കൊടുത്ത ടൈറ്റിൽ സഭ ലോകത്തിൻ്റെ അറ്റത്തോളം പോകുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വിഭജനത്തിൽ പഠിക്കുന്നത്. എന്നാലും 12-ാം അധ്യായം യെരുശലേം സഭയെക്കുറിച്ചാണ് എന്ന് ഞാൻ ഈ സമയത്ത് കൂട്ടിച്ചേർക്കുകയാണ്. യെരുശലേം സഭയെക്കുറിച്ച് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡുകളിൽ നാം നന്നായി പഠിച്ചിരുന്നു. അവർ പീഡിപ്പിക്കപ്പെട്ട സഭയാണെന്നും പ്രാർത്ഥിക്കുന്ന സഭയാണെന്നും ദൈവവചനം പഠിപ്പിക്കുന്ന സഭയാണെന്നും ആരാധിക്കുന്ന സഭയാണെന്നും കർത്താവിനെ സാക്ഷീകരിക്കുന്ന സഭയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ 12-ാം അധ്യായം ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങളുടെ നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പം യെരുശലേം സഭയെ പീഡിപ്പിക്കാനുള്ള കാരണമെന്താ? നേരത്തെ നമ്മൾ കണ്ടതാണ്, അവർ പീഡിപ്പിക്കപ്പെട്ട സഭയാണ്. ദൈവവചനം ശക്തിയോടെ അവർ മുഖാന്തരം പ്രഘോഷിക്കപ്പെടുന്നതുകൊണ്ടും കർത്താവ് ഈ വചനത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളാലും ഉറപ്പിക്കുന്നതുകൊണ്ടും ധാരാളം ആളുകൾ യഹൂദ മതം വിട്ട് ദൈവസഭയോട്
ആ കാലഘട്ടത്തിൽ ചേർന്ന് വന്നിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമാണ്. മാത്രമല്ല, പത്താം അധ്യായത്തിൽ നമ്മൾ ഒരു പ്രത്യേക വിഷയം കണ്ടു. കർത്താവ് പത്രോസിനെ കൊർണേലിയോസിൻ്റെ ഭവനത്തിലേക്ക് അയച്ച് അവിടെ താൻ ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ജാതിക പശ്ചാത്തലത്തിലുള്ളവർ ദൈവസഭയിലേക്ക് കടന്നു വരുന്നതായിട്ട് നാം കണ്ടു. അവിടെ നാം കണ്ട ഒരു പ്രത്യേകത, അവരെ പരിച്ഛേദന ഏൽപ്പിക്കാനായി ആരും പ്രേരിപ്പിക്കുന്നില്ല. ജാതി ആളുകൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു, അവരെ പത്രോസ് സ്നാനപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ ഒരു വലിയ വിഷയമുണ്ട്. സാധാരണ പാരമ്പര്യ യഹൂദന്മാർ ഒരു പക്ഷെങ്കിൽ ഒരു പരിധിവരെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസഭയുടെ അംഗമാകുന്നത് അവർക്കൊരു പരിധിവരെ ഉൾക്കൊള്ളാൻ നോക്കും. പക്ഷെ പരിച്ഛേദന ഏൽക്കാതെ യഹൂദ മത അനുഷ്ഠാനങ്ങളൊന്നും ആചരിക്കാതെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഇങ്ങനെ സ്നാനപ്പെട്ട് ദൈവസഭയിലോട്ട് കടന്നു വരുന്ന ആ ഒരു ചിന്ത അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെരുശലേം സഭയ്ക്കെതിരെ ശക്തമായ പോരാട്ടം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത് തന്നെ ആളുകൾ പോകുന്നു, രണ്ടാമത് പരിച്ഛേദനയും ന്യായപ്രമാണത്തിലെ ആചാരങ്ങളൊന്നും ആചരിക്കേണ്ട, അതല്ലാതെ തന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആളുകൾക്ക് നീതീകരണമുണ്ട് എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ അതിന് വളരെ ശക്തമായി പാരമ്പര്യ യഹൂദന്മാർ അതിനോട് റിയാക്റ്റ് ചെയ്തു. അപ്പോൾ ഹേരോദാവ് എന്ന ഈ രാജാവ് ഈ യഹൂദ മതത്തിൽപ്പെട്ട ആളുകളുടെ ഈ ഒരു പ്രത്യേക സമയത്ത് അവരുടെ ആ വികാരത്തെ ചൂഷണം ചെയ്യുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഈ ഹേരോദാ രാജാവ് താന് ജാതിക പശ്ചാത്തലത്തിൽ നിന്നും വലിയപ്പൻ്റെ കാലഘട്ടത്തിൽ യഹൂദ മതം ചേർന്നവനാണ്. അപ്പൊ എന്നും തനിക്കറിയാം തൻ്റെ ആ ഒരു പൊസിഷൻ ഫേമല്ല, ആടുന്ന ഒരു നിലയാണ് തനിക്കുള്ളത്. അപ്പൊ കിട്ടുന്ന അവസരങ്ങളിൽ പാരമ്പര്യ യഹൂദന്മാരെ സന്തോഷിപ്പിക്കുവാനായി താൻ പല കാര്യങ്ങൾ ചെയ്തതിലെ ഒരു കാര്യമാണ് ഇങ്ങനെ സിറ്റുവേഷൻ വളരെ ഓവർടൈലായിരിക്കുന്ന സമയത്ത് അത് മുതലെടുത്തുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തുവാനായി ഈ രാജാവ് ദൈവസഭയെ പീഡിപ്പിക്കുവാനായി ആരംഭിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ആദ്യ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് രണ്ടാമത്തെ വാക്യത്തിലോട്ട് പോകുമ്പോൾ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് എന്ന് പറയുമ്പോൾ സെബദി മക്കളിൽ ഒരാളായ യാക്കോബിനെ, മാർട്ടിയറായി മാറുന്ന ആദ്യത്തെ അപ്പോസ്തോലനാണ് യാക്കോബ്. ഏഴാം അധ്യായത്തിൽ മാർട്ടിയറായ സ്റ്റീഫൻ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, താൻ ഡീക്കന്മാരിൽ ഒരാളായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആറാം അധ്യായത്തിലായിരുന്നു താൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഏഴാം അധ്യായത്തിലാണ് താൻ കല്ലെറിഞ്ഞ് തന്നെ യഹൂദന്മാർ കൊല്ലുന്നതായിട്ട് നാം കണ്ടത്. അപ്പൊ ഇവിടെ വാൾ കൊണ്ട് തന്നെ കൊല്ലുകയാണ്. യാക്കോബും യോഹന്നാനും പത്രോസുമൊക്കെ കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവിനോട് വളരെ ക്ലോസായി മൂവ് ചെയ്ത ആളുകളാണ്. യൈറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സമയത്തും മറുരൂപ മലയിലുമൊക്കെ അവർ വാസ്തവത്തിൽ ആ ഇന്നർ സർക്കിളിലുള്ള ആളുകളാണ്. ആ യാക്കോബിനാണ് ഈ പ്രശ്നം നേരിടുന്നത്. അദ്ദേഹത്തെയാണ് വാൾ കൊണ്ട് ഹേരോദാവ് കൊല്ലുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ദൈവമക്കളുടെ ഉള്ളിൽ ഉയരാൻ സാധ്യതയുണ്ട്. യാക്കോബിനെ കൊന്നു, പത്രോസിനെ കാരാഗ്രഹത്തിലിട്ടു, സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പത്രോസ് വിടുവിക്കപ്പെടുന്നു. അതെന്താ യാക്കോബിനെ വിടുവിക്കാഞ്ഞത്? ഞാൻ വേറെ ഒരു വിഷയം കൂടെ
ഈ സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 36 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ തബിത എന്ന് പറയുന്ന ഒരു സഹോദരി മരിച്ചുപോയി. പത്രോസ് ആത്മനിയോഗിതനായി അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ശേഷം ശവത്തോട് കൽപ്പിക്കുമ്പോൾ തബിത ഉയർത്തെഴുന്നേൽക്കുകയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, 7 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ശക്തമായി ദൈവം പ്രയോജനപ്പെടുത്തുന്ന സ്തേഫാനോസിനെ കല്ലുകൊണ്ട് ആളുകൾ എറിഞ്ഞ് കൊല്ലുന്നു, താൻ ഉയർത്തെഴുന്നേറ്റില്ല. തബിത ഉയർക്കുന്നതിൽ എന്താ പ്രയോജനം? ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന സ്തേഫാനോസിനെ ദൈവം എന്തുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചില്ല? ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലും വരുവാൻ സാധ്യതയുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് എന്ന് നമ്മൾക്കിപ്പോൾ അറിയത്തില്ല. എന്നാൽ ദൈവം സകലതും തൻ്റെ സർവജ്ഞാനത്തിൽ അനുവദിക്കുന്നു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. മാക്സിമം സെക്യൂരിറ്റി കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ യാക്കോബിനെയും ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമായിരുന്നു. ദൈവം അശക്തനായതുകൊണ്ടല്ല തന്നെ വാളിനെ ഏൽപ്പിച്ചത്. ഒരുപക്ഷെങ്കിൽ തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു കാണും. ഇതൊക്കെ ദൈവമക്കളെ നിത്യതയിൽ ചെല്ലുമ്പോൾ മാത്രമേ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ വിസ്ഡം, ദൈവത്തിൻ്റെ ആ വലിയ ജ്ഞാനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണതങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ഇന്ന് മറുപടി ലഭിക്കുകയില്ല. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന മഹാദൈവം സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. നാം ആ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം യാക്കോബിനെ വിടുവിക്കുവാൻ ശക്തനായിരുന്നു, ദൈവം സ്തേഫാനോസിനെയും വിടുവിക്കുവാൻ ശക്തനായിരുന്നു. പക്ഷേ അവരുടെ മരണത്തിലൂടെ ദൈവത്തിന് എന്തോ വിലപ്പെട്ടത് ചെയ്തെടുക്കുവാനുണ്ടായിരുന്നു. അതിൻ്റെ പൂർണ്ണ കാര്യം ഒരുപക്ഷെങ്കിൽ നിത്യതയിൽ മാത്രമേ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു. ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ പൊളിറ്റിക്കലായി തനിക്ക് യഹൂദന്മാരുടെ ഇടയിൽ കുറച്ചുകൂടെ ഗ്രിപ്പ് വരുവാൻ വേണ്ടി, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഹേരോദ രാജാവ് ചെയ്യുന്ന പരിപാടിയാണ്. അതിനാണ് സഭയെ ഉപദ്രവിക്കുവാനായി താൻ കൈ നീട്ടുന്നത്. യെരുശലേം സഭയുടെ നേതൃത്വത്തിലുള്ള യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അടുത്തൊരു ലീഡറാണ് പത്രോസ്. പത്രോസിനെ പിടിച്ച് താൻ കാരാഗ്രഹത്തിലിട്ടു. പത്രോസിനെയും കൊല്ലുവാനാണ് താൻ ആഗ്രഹിച്ചത്. യാക്കോബിനെ ഈ നിലയിൽ കൈകാര്യം ചെയ്തത് യഹൂദന്മാർക്ക് അത് സന്തോഷമായെന്ന് മനസ്സിലായപ്പോൾ കുറച്ചുകൂടെ ആ വിഷയത്തിൽ താൻ ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശ്രദ്ധിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ അധികം ഞാൻ നിൽപ്പാൻ ഈ എപ്പിസോഡിൽ താല്പര്യപ്പെടുന്നില്ല. 4 വാക്യത്തിൽ, അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുൻപിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാക്കുവാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. സാധാരണ ഒരു പടയാളി മാത്രമേ ഒരു പ്രിസണറുമായി ബന്ധിക്കപ്പെടുകയുള്ളൂ. ഇത് മാക്സിമം സെക്യൂരിറ്റി. 2 അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അവരുടെ കൈകൾ പത്രോസിനോട് ബന്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ഗാർഡുമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഷിഫ്റ്റായി 4 ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാക്സിമം സെക്യൂരിറ്റി ഈ ജയിലിൽ നിന്നാണ് അത്ഭുതകരമായി പത്രോസിനെ കർത്താവ് വിടുവിക്കുന്നത്. അത് വിടുവിക്കാനുള്ള കാരണമാണ് 5 വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായത്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. 7 വാക്യത്തിൽ ആ പ്രാർത്ഥന മറുപടിയായിട്ടാണ് ദൂതൻ ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി തന്നെ അത്ഭുതകരമായി വിടുവിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു വിഷയം, ഇങ്ങനെ ഭീഷണിയിൽ കിടക്കുന്ന ഈ പത്രോസ് സുഖമായിട്ട് ഉറങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൂതൻ കാരാഗ്രഹത്തിലിറങ്ങി, കാരാഗ്രഹത്തിലെല്ലാം വലിയ പ്രകാശമുണ്ടായിട്ടും പത്രോസ് എഴുന്നേറ്റില്ല, അത്ര സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതാണ്, ഒരു ദൈവ പൈതൽ ഹൃദയത്തിനകത്ത് അങ്ങനെ ടർമോയിലല്ല. അവൻ്റെ ഭാവിയെല്ലാം
ദൈവത്തിന്റെ കരത്തിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭീഷണിയുടെ നടുവിലും പത്രോസിന് ഉറങ്ങുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തു. മാത്രമല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോഹന്നാൻ 21:18 ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ പത്രോസിനോടൊരു ദൂതുണ്ടായിരുന്നു. താൻ വൃദ്ധനായ ശേഷം മാത്രമേ താൻ മരിക്കുകയുള്ളൂ എന്ന് തനിക്കൊരു ദൂതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദൂതുള്ള ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ കേൾവിക്കാരായ സഹോദരി സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏതെങ്കിലും ഒരു ദൂത് തന്നിട്ടുണ്ടോ? ദൂത് തന്നിട്ടുണ്ടെങ്കിൽ ആ ദൂത നിവൃത്തിയാകുന്നിടം വരെ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു പക്ഷെങ്കിൽ ഇന്ന് സർക്കംസ്റ്റാൻസസ് എല്ലാം ആ ദൂതിന് വിരോധമായിട്ടായിരിക്കാം നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ നടുവിൽ പതറേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുക, കർത്താവാണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ കർത്താവ് അത് പൂർത്തീകരിക്കുവാൻ നിവർത്തിക്കുവാൻ അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. പത്രോസിന് ഈ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് താൻ വളരെ സുഖമായി കിടന്ന് ഉറങ്ങുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. 9:10 ഈ വാക്യങ്ങളിലാണ് വളരെ ഡ്രൊമാറ്റിക്കായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നത്, ദൂതൻ മുഖാന്തരമായി. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ദൂതൻ ഇറങ്ങി പത്രോസിനെ വിടുവിക്കുന്നത്. 5:17-20 വാക്യങ്ങളിലും ഇതുപോലെ ഒരു ദൂതനിറങ്ങി പത്രോസിനെ വിടുവിച്ചതാണ്. എന്നാൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നതാണ് എങ്കിലും 1-2 കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറയാത്തത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ആ കാലഘട്ടത്തിലെ സഭ ദൈവം അവരെ ഏൽപ്പിച്ച ആത്മീക ആയുധം എന്താണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ശക്തികൾ ദൈവസഭയ്ക്ക് വിരോധമായി കരം നീട്ടുമ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിലൂടെ അതിനെ നേരിടുവാനല്ല അവർ ശ്രമിച്ചത്, മറ്റേതെങ്കിലും സോഴ്സുകളല്ല അവർ അന്വേഷിച്ചത്. അവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതാണ് നമ്മൾ ഈ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 12-17 ശ്രദ്ധിച്ചാൽ ഇങ്ങനെ വിടുതൽ പ്രാപിച്ച ശേഷം പത്രോസ് അവരുടെ ആ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് വരുന്ന ആ കാര്യങ്ങളാണ് ലൂക്കോസ് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രോസിൻ്റെ വിടുതലിനായി. അങ്ങനെയാണ് ദൂതനിറങ്ങി തന്നെ വിടുവിക്കുന്നത്. വിടുതൽ പ്രാപിച്ച ഉടൻ തന്നെ ആ സഭ കൂടി വന്നിരുന്ന പ്രാർത്ഥന കൂടി വരെ ഉള്ള അവിടേക്ക് താൻ കടന്നു വരുന്നതായിട്ട് നാം കാണുന്നു. അതാരുടെ വീടാണെന്ന് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. ഈ മർക്കോസിനെയാണ് പിൻകാലങ്ങളിൽ ബർണബാസും ഷൗലും അവരുടെ ആദ്യത്തെ മിഷണറി യാത്രയിൽ ഒരു ഹെൽപ്പറായി കൊണ്ടുപോകുന്നത്. അവരുടെ അമ്മയുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, മറിയയുടെ വീട്. മറിയയുടെ വീട്, മറിയ സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്ത്രീയായിട്ട് ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ധാരാളം ആളുകൾ കൂടി വരത്തക്കവണ്ണമുള്ള ഒരു ഭവനം തനിക്കുണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ ശുശ്രൂഷിക്കുവാൻ ഒരു വേലക്കാരത്തിയും തനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സഭ കൂടി വരത്തക്കവണ്ണമുള്ള ഒരു ഭവനമാണ് മറിയയുടെ ഭവനം. ആത്മീകമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഹോദരിയായിരുന്നു മർക്കോസിൻ്റെ അമ്മയാകുന്ന മറിയ. ഒരു പക്ഷെങ്കിൽ അവരൊരു വിധവയായിരിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ഭർത്താവിനെക്കുറിച്ച് യാതൊരു കാര്യവും തിരുവെഴുത്തിൽ നാം കാണുന്നില്ല. 13-ാമത്തെ വാക്യം, അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയപ്പോൾ രോദ എന്നൊരു ബാല്യക്കാരി വിളി കേൾക്കുവാൻ അടുത്തു വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു, സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. 15-ാം വാക്യം ശ്രദ്ധിക്കണം, അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞ്, അവളോ അല്ല ഉള്ളത് തന്നെ എന്ന്
ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. ഇത് വളരെ അത്ഭുതകരമായ ഒരു വിഷയമാണ്. നിരന്തരമായി പത്രോസിൻ്റെ വിടുതലിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലേക്ക് പത്രോസ് വന്ന് വാതിക്കൽ മുട്ടുമ്പോൾ ഒരു സെർവൻ ഗേളാണ് റോഡ. റോഡ വന്ന് ഈ കതകിൻ്റെ അടുക്കൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ പത്രോസിൻ്റെ ശബ്ദം, കാരണം ആ കാലഘട്ടത്തിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു. താൻ ആരാണ് എന്ന് വിളിച്ചു പറയുന്ന അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ടിട്ട് റോദയ്ക്ക് മനസ്സിലായി പ്രാർത്ഥനയുടെ വിടുതലായി കഴിഞ്ഞിരിക്കുന്നു. പത്രോസ് ഇവിടെ നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് റോദ ചെന്ന് ഈ വിവരം അറിയിക്കുമ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം അവരിവളോട് പറയുകയാണ്, നിനക്ക് ഭ്രാന്ത് പിടിച്ചു. ഈ വാക്യത്തിൽ നിന്ന് വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ വിശ്വാസം ഒരു ഭയങ്കര പെർഫെക്റ്റ് വിശ്വാസമൊന്നും അല്ലായിരുന്നു. പക്ഷെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്ന ശേഷം ലീഡർഷിപ്പിലുള്ള പത്രോസിനെ കൂടെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് തന്നെ അവർക്ക് വിശ്വാസമുണ്ടായിട്ടാ. യാക്കോബിൻ്റെ ആ മരണം അവരെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു കാണും. എന്നാലും ആ ദുഃഖത്തെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൽ പത്രോസിൻ്റെ വിടുതലിനായി അവരാഗ്രഹിച്ച് അവരാശ്രയിക്കുകയാണ്. അവർക്ക് വിശ്വാസമുണ്ട് എങ്കിലും വിടുതൽ ഇങ്ങനെ വരുമെന്നും പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നുവെന്നും അവർക്കത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. പ്രാർത്ഥന അത്ര പവർഫുള്ളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ ഒന്നുകൂടെ പറയാം, സഭ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പല പ്രാദേശിക സഭകൾക്കും അറിയത്തില്ല. അതും വിടുതൽ വരുന്നത് നിങ്ങൾ കണ്ടോ? ഹേരോദാവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഗാർഡായിട്ടിരുന്ന സോൾജേഴ്സിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ ആ മാക്സിമം സെക്യൂരിറ്റി ജയിലിനകത്ത് നിന്ന് പത്രോസ് അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അടുത്ത് കടന്നു വരിക. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു വിടുതൽ. ഒരു പക്ഷെങ്കിൽ പെർഫെക്റ്റ് ഫെയ്ത്ത് അല്ല എങ്കിലും ദൈവം അവരുടെ ആ വിശ്വാസത്തെ, ദൈവാശ്രയത്തെ, ഇംപെർഫെക്റ്റ് ആണെങ്കിലും ദൈവം മാനിച്ച് പത്രോസിനെ വിടുവിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുപോലെ വിടുതൽ ഈ ബൈബിൾ സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. സഭ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന് അത്ഭുതകരമായ വിടുതൽ ദൈവത്തിന് അയക്കാൻ കഴിയും. അത് നമ്മൾ ഊഹിക്കുന്നതിൽ, ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമായി, മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾക്കപ്പുറമായി ദൈവത്തിന് ഉദ്ധാരണങ്ങളും വിടുതലുകളും അയക്കുവാനായിട്ട് കഴിയും. അതിനുശേഷമുള്ള 16-ാമത്തെ വാക്യത്തിൽ പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിക്കുവാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞ് കേൾപ്പിച്ച് ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിക്കുവീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അവരെ മിണ്ടാതാക്കിയതിൻ്റെ കാരണം ഭയങ്കര എക്സൈറ്റ്മെൻ്റായി. ഓരോരുത്തരോരോരുത്തർ വന്ന് എല്ലാവരും കൂടെ അങ്ങ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയപ്പോൾ മറ്റ് നെയ്ബേഴ്സിനൊന്നും ശല്യമില്ലാതെ ഇരിക്കുവാൻ താൻ അവരെ ശാന്തപ്പെടുത്തുകയാണ്. മാത്രമല്ല, ആരെങ്കിലും ഇങ്ങനെ പത്രോസ് വിടുതൽ പ്രാപിച്ച് വന്നൊന്ന് ചോർത്തിയാൽ അത് പിന്നീട് വലിയ പ്രശ്നത്തിന് കാരണമാകും. അതുകൊണ്ട് താൻ അവരെ ശാന്തപ്പെടുത്തുകയാണ്. എന്നിട്ട് താനോട് പറയുന്നത് തൻ്റെ ആ വിടുതലിൻ്റെ അനുഭവ സാക്ഷ്യമൊക്കെ പറഞ്ഞ ശേഷം സഹോദരന്മാരോട് പറയണമെന്നും, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിക്കുവീൻ എന്ന് പറഞ്ഞു. ഈ യാക്കോബ് ഏതാണ്? ആദ്യത്തെ വാക്യങ്ങളിൽ യാക്കോബ് അപ്പോസ്തോലൻ മരിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു. ഹേരോദാവ് വാൾ കൊണ്ട് കൊന്നു. അത് സെബദി മക്കളിൽ ഒരാളായ യാക്കോബാണ്. ഈ യാക്കോബ് നമ്മുടെ കർത്താവിൻ്റെ ഹാഫ് ബ്രദറായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ യാക്കോബാണ് യാക്കോബിൻ്റെ ലേഖനം എഴുതിയതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായി കഴിയുന്നത്. അടുത്ത വാക്യം 18-ാം വാക്യം. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന്
പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദിയ വിട്ട് കൈസേരിയയിലേക്ക് പോയി അവിടെ പാർത്തു. ഇത് നോർമലായിട്ടുള്ള അവരുടെ പ്രാക്ടീസാണ്. കാരണം അവർ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ ഉത്തരവാദിത്വം സോൾജേഴ്സിനുണ്ട്. കാവൽക്കാരുടെ കയ്യിൽ നിന്ന് ഒരാൾ എസ്കേപ്പ് ചെയ്താൽ ആ കാവൽക്കാരെ കൊല്ലുന്നൊരു പതിവുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചതായിട്ട് നമ്മൾ വായിച്ചത്. എന്നിട്ട് ഹെരോദാവ് കൈസേരിയയിലേക്ക് പോയി എന്ന 19 അവസാന ഭാഗത്തിൽ നമ്മൾ കാണുന്നു. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഹെരോദാവിനെ ദൈവം ന്യായം വിധിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ചെന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ താനൊരു പ്രഭാഷണം നടത്തുമ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെ കെളുത്തുവാൻ തുടങ്ങി, തന്നെ പുകഴ്ത്തുവാൻ തുടങ്ങി. താൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇതൊരു ദേവൻ്റെ ശബ്ദം എന്നൊക്കെ പറയുമ്പോൾ താൻ അതിനകത്ത് പുകഴുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ദൈവം ഒരു ദൂതനെ അയച്ച് ദൂതൻ തന്നെ അടിക്കുന്നു, താൻ പുഴുവിന് ഇരയായി മാറുന്നു, അങ്ങനെ തന്നെ ന്യായം വിധിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ ദൈവമക്കൾ ഒരു സത്യമറിയണം. ദൈവസഭ, കർത്താവിൻ്റെ ആത്മീക ശരീരമാകുന്ന സഭ കർത്താവിന് വിലപ്പെട്ടതാണ്. 9 നമ്മൾ കണ്ടതാണ് ശൗൽ ദൈവസഭയെ പീഡിപ്പിച്ചു. ആ സമയത്താണ് ദമസ്കോസിൻ്റെ പടിവാതുക്കൽ വച്ച് തനിക്കൊരു ദൈവിക സന്ദർശനമുണ്ടാകുന്നത്. കർത്താവിനെ താൻ കാണുന്നു, കർത്താവിൻ്റെ ശബ്ദം താൻ കേൾക്കുന്നു. താൻ ഇങ്ങനെയാണ് കേട്ടത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? കർത്താവിൻ്റെ ശരീരമാം സഭയെ ഉപദ്രവിക്കുന്നത് കർത്താവിനെ ഉപദ്രവിക്കുകയാണ്. 12 പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെയോ പ്രാർത്ഥിക്കുന്ന ഒരു സഭയെയോ പീഡിപ്പിക്കുന്നവർ ദൈവമത് ന്യായം വിധിക്കുന്ന ഒരു കേസാണ് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ദൈവത്തിന് സഹിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ടയാളാണ്. ഒരു പക്ഷെങ്കിൽ ഒരു കാലഘട്ടം വരെ ദൈവം ചിലത് അനുവദിച്ചു എന്ന് വരാം. ദൈവം അനുവദിക്കുന്ന സമയത്ത് ദൈവം ആ വ്യക്തിയോ കുടുംബത്തെയോ സഭയോ കൈവിട്ടു എന്നതിനർത്ഥമില്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഇതിനെല്ലാം കണക്ക് കൊടുത്തേ ഒക്കൂ. ഒന്നുകിൽ 9 പീഡിപ്പിച്ച ശൗൽ മാനസാന്തരപ്പെട്ടതുപോലെ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ഹെരോദാവിന് പറ്റിയതും പറ്റാൻ സാധ്യതയുണ്ട് എന്ന ദൂതാണ് തിരുവെഴുത്ത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. ദൈവസഭയെ പീഡിപ്പിക്കുന്നത്, ദൈവസഭയ്ക്കെതിരെ കൈ നീട്ടുന്നത്, അതൊരു വലിയ വിഷയമാണ്. അതൊരിക്കലും ദൈവം ടോളറേറ്റ് ചെയ്യുന്ന കാര്യമല്ല. ഒരു കാലഘട്ടം ദൈവം ടോളറേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. ഈ 12 ആരംഭം വായിച്ചതുപോലെ അല്ലല്ലോ ഇതിൻ്റെ അവസാനം. 12 ആരംഭത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ഹെരോദാവ് യാക്കോബ് അപ്പോസ്തലനെ വാൾ കൊണ്ട് കൊന്നു, പത്രോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു. എപ്പോൾ നോക്കിയാലും ജയം ജയം ജയമായിട്ട് പോവുകയാണ്. അവസാനിക്കുമ്പോൾ അങ്ങനെയല്ല. ഇതിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. സഭ പീഡനം അനുഭവിക്കുമ്പോഴും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. സകലത്തെയും നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഈ കാര്യത്തിന് ശേഷം 24 എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ദൈവവചന ശുശ്രൂഷയെയും ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ ആ ശുശ്രൂഷകളെ സ്റ്റൺ ചെയ്യുവാനും ഇല്ലാതാക്കുവാനും നിർത്തുവാനും ശത്രുവായ പിശാജ് കരങ്ങളിലെടുത്ത ഒരു മനുഷ്യനാണ് ഹെരോദാവ്. പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്തു. കൈകാര്യം ചെയ്തു കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം
ദൈവവചനം പടരുന്ന ഇടത്ത് കൺവേർട്സും ഉണ്ടായി, ശിഷ്യന്മാരും ഉണ്ടായി, ദേശത്ത് ശക്തമായ സുവിശേഷ പ്രചരണമുണ്ടായി. പീഡനമുണ്ടോ? അതിൽ സഭ തളരത്തില്ല. പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും സഹോദരിയോ സഹോദരനോ കുടുംബമോ ദൈവസഭയോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കാം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അത് കർത്താവിൻ്റെ വചനമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഒരിക്കലും ആ വചനത്തിന് മാറ്റമില്ല. കണ്ടോ, 24 വാക്യമായപ്പോഴേക്കും ദൈവസഭ ജയത്തിലേക്ക് വരികയാണ്. 12 അധ്യായത്തിൽ ഒരു വലിയ എൻകൗണ്ടർ നടക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് ആളുകളെയാണ്. ഒരു സ്ഥലത്ത് നമ്മൾ ഹേരോദാവിനെയും ആ പൊളിറ്റിക്കൽ ശക്തികളെ കാണുന്നു, മറ്റൊരു സ്ഥലത്ത് നമ്മൾ ദൈവസഭയെ കാണുന്നു. പക്ഷെ വാസ്തവത്തിൻ്റെ പിമ്പിൽ നാം കാണേണ്ടത് പൈശാചിക ശക്തികൾ ചിലരെ കരങ്ങളിലെടുത്ത് ദൈവസഭയെ ഉപദ്രവിക്കാനായി ശ്രമിക്കുമ്പോൾ ദൈവസഭ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ആര് ജയിക്കും? ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവസഭ ജയിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ ഒതുക്കുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. പകയോ പിണക്കമോ വിദ്വേഷമോ ഒന്നും ആരോടും ഒരു സഭയും വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. ശക്തമായി പ്രാർത്ഥിച്ചാൽ ഒന്നുകിൽ വ്യക്തി മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ ആളിനെ വഴിയിൽ നിന്ന് ദൈവം മാറ്റിത്തരും. സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രൊജക്റ്റിന് തടസ്സമായി നിൽക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം സഭ മനുഷ്യൻ്റെ പ്രൊജക്റ്റല്ല, സഭ ദൈവത്തിൻ്റെ, നിത്യനായ ദൈവത്തിൻ്റെ പ്രൊജക്റ്റാണ്. സഭ എന്നും ജയിക്കും. പാതാള ഗോപുരങ്ങൾക്ക് ദൈവസഭയെ ജയിക്കാൻ കഴിയത്തില്ല. പിശാചല്ല ജയിക്കുന്നത്, ദൈവമാണ് ജയിക്കുന്നത്, ദൈവത്തിൻ്റെ സഭയാണ് ജയിക്കുന്നത്. ദൈവമക്കൾക്കാണ് എന്നും ജയം. അവസാന ഭാഗങ്ങൾ 25 വാക്യം ഇങ്ങനെയാണ്: ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോന്നു. എവിടേക്ക് മടങ്ങിപ്പോന്നു? 11 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ ധനശേഖരണമായി അന്ത്യോക്യയിൽ നിന്ന് അവർ യെരുശലേമിലേക്ക് പോയി. ആ കാര്യങ്ങൾ അവിടെ മിനിസ്റ്റർ ചെയ്ത ശേഷം അവർ മടങ്ങി ദൈവസഭ അന്ത്യോക്യ സഭയിലേക്ക് മടങ്ങിയെത്തി. ആ കൂട്ടത്തിൽ അവർ മർക്കോസിനെ കൂടെ കൊണ്ടുവന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണും. അങ്ങനെ അവർ ഇറങ്ങിത്തിരിച്ച് ആ ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്ത് അവർ മടങ്ങി അവരുടെ ബേസിലേക്ക്, അന്ത്യോക്യ സഭയിലേക്ക് അവർ മടങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ 13 അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. 13 അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. 13 അധ്യായം മുതലാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്ത 3 മിഷണറി യാത്രകളെക്കുറിച്ച് ലൂക്കോസ് വിവരിക്കുന്നത്. എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, മിഷൻസ് ട്രിപ്പ് എങ്ങനെ പോയി, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് അവരെ നിയോഗിച്ചത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ദിവസം പഠിക്കണം. എല്ലാവരും പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാൻ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൂടി പ്രാർത്ഥിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധ കർത്താവേ, പീഡനത്തിലൂടെ കടന്നു പോകുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവരെ ഇന്ന് ബലപ്പെടുത്തുമാറാകണമേ. അവരോടുള്ള വാക്തത്വങ്ങൾ നിവൃത്തിയാകുന്നതിന് മുമ്പ് അവർക്ക് യാതൊന്നും സംഭവിക്കയില്ല എന്നുള്ള സത്യം അവർ ഗ്രഹിക്കേണ്ടതിന് അവരുടെ ഉൾക്കണ്ണനെ കർത്താവ് തുറക്കുകയും ദൈവം അവരെ ആഗ്രഹിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ ആവശ്യമാകുന്ന ദൈവകൃപ അവരിൽ പകരുകയും ചെയ്യണമേ. അവർക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല എന്ന ദൈവവചനം അവരുടെ മേൽ യേശുവിൻ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവ് അവിടുത്തെ ജനത്തിലൂടെ മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.